21 അന്വേഷണ പരമ്പര ആരംഭിച്ചിട്ടുണ്ടല്ലോ. കേരളം ഒരുപാട് മാറണമെന്ന് ആവശ്യപ്പെടുന്ന ഒത്തിരി ആളുകളുണ്ട്. മാറേണ്ട കേരളം. പ്രേക്ഷകർക്കറിയാം, സമൂഹത്തിലെ ചില വിഭാഗങ്ങൾ എല്ലാ കാലത്തും പിന്നോക്ക അവസ്ഥയിലാണ്. അതൊരു സങ്കടകരമായ അവസ്ഥയാണ് താനും. എന്നാൽ സർക്കാർ തലത്തിൽ എന്തൊക്കെ ഇടപെടൽ നടത്തിയാലും യഥാർത്ഥ പ്രശ്നം തിരിച്ചറിഞ്ഞുള്ള പരിഹാര നടപടി പലപ്പോഴും നമ്മുടെ നാട്ടിൽ ഉണ്ടാകുന്നില്ല എന്നതാണ് നമ്മളെ കിന്നരാക്കുന്നത്. പ്രത്യേകിച്ച് തീരമേഖലയിൽ അധിവസിക്കുന്നവരുടെ പ്രശ്നങ്ങൾ അശരണരാണ് എന്ന തോന്നൽ അവർക്കുണ്ടാക്കുന്നു. 1983 ജൂൺ 14 ഡോക്ടർ ഗോപാൽ സിംഗ് കമ്മിറ്റി ഇന്ദിരാഗാന്ധി മന്ത്രിസഭയ്ക്ക് മുന്നിൽ ഒരു റിപ്പോർട്ട് സമർപ്പിച്ചു. ദുർബല വിഭാഗങ്ങളെ സമൂഹത്തിന്റെ മുൻനിരയിലെത്തിക്കാനുള്ള നിർദ്ദേശങ്ങളായിരുന്നു റിപ്പോർട്ടിൽ. ആമുഖമായി 3 കാര്യങ്ങൾ ഗോപാൽ സിംഗ് കമ്മിറ്റി നിർദ്ദേശിച്ചു. വിവേചനം അനുഭവിക്കുന്നവരാണ് എന്ന ബോധം ഇല്ലാതാക്കണം. കപടമായ ഒത്തുതീർപ്പുകളല്ല, സാമൂഹിക നീതിയാണ് വേണ്ടത്. നാമനിർദ്ദേശങ്ങളിലൂടെയുള്ള സർക്കാർ നിയമനങ്ങളിൽ പിന്നാക്കക്കാരെ നിർബന്ധമായി ഉൾപ്പെടുത്തണം. ദളിത് പിന്നാക്ക ജനസമൂഹങ്ങളുടെ സാമൂഹിക നീതിയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളെല്ലാം നിരന്തരം അവഗണിക്കപ്പെട്ട ചരിത്രമാണ് കേരളത്തിനുള്ളത്. വലിയ അട്ടിമറികളും ഭരണകൂട ലോബിയിങ്ങും മൂലം നട്ടം തിരിയുന്ന ഒട്ടേറെ ജനവിഭാഗങ്ങളുണ്ട് ഇന്നും നമ്മുടെ നാട്ടിൽ. സച്ചാർ കമ്മിറ്റി, പാലുളി കമ്മിറ്റി, കോശി കമ്മിറ്റി, നരേന്ദ്രൻ പാക്കേജ് തുടങ്ങി എണ്ണമറ്റ പഠന റിപ്പോർട്ടുകൾ, നിർദ്ദേശങ്ങൾ, ഇവയൊന്നും ഫലം കണ്ടില്ല. അക്കാദമിക പഠനങ്ങളെ രാഷ്ട്രീയ ഉപകരണമാക്കാനുള്ള ബോധപൂർവ ശ്രമം ഒരു വശത്ത്, ഭൗതിക സാഹചര്യങ്ങളില്ലാതെ പഠന മികവ് പുലർത്താൻ കഴിയാത്ത കുട്ടികളുടെ അവസ്ഥ മറുവശത്ത്. ചില ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടിയേ തീരൂ. എന്തുകൊണ്ടാണ് SC ST തീരദേശ വിഭാഗങ്ങൾ ഇന്നും പിന്നാക്കം നിൽക്കുന്നത്? വിദ്യാഭ്യാസത്തിലൂടെ മികച്ച തൊഴിലും ജീവിതവും എത്താതെ പോകുന്നത്? പ്രോത്സാഹനം, പ്രചോദനം, ഉൾച്ചേരൽ ഇവയൊക്കെ ഉറപ്പുവരുത്താൻ നിലവിലെ സമ്പ്രദായത്തിന് സാധിക്കുന്നില്ല എന്നത് തന്നെയാണ് മുഖ്യ പ്രശ്നം. അരികുവൽക്കരിക്കപ്പെട്ടവർ ഇപ്പോഴും അവഗണനയുടെ ഭാണ്ഡവും ചുവന്ന് അതിജീവനത്തിനായുള്ള പോരാട്ടം തുടർന്നുകൊണ്ടേയിരിക്കുന്നു. യു പ്രദീപ്, 24.